ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു വെറൈറ്റി ഡിഷ് പിടിച്ചാലോ? കരിങ്കോഴി വരട്ടിയെടുത്തത്. ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതേപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്നത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുതേ. അപ്പൊ ശരി, നമുക്കിനി കരിങ്കോഴി വരട്ടിന്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഉരുളി എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്കായിട്ട് ഒരു 10 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കാം. 1 നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കരിങ്കോഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കരിങ്കോഴി ഇല്ല എങ്കിൽ നാടൻ കോഴി വെച്ചും ഇതേ റെസിപ്പി ചെയ്യാവുന്നതാണ്. കടയിൽ നിന്നും വാങ്ങുന്ന ബ്രോയിലർ ചിക്കൻ ആണ് നിങ്ങൾ ഇതിന് യൂസ് ചെയ്യുന്നത് എങ്കിൽ കുക്കിംഗ് ടൈം ഡിഫറെന്റ് ആയിരിക്കും. ഏകദേശം ഈ ചിക്കൻ വേവിക്കാൻ എടുക്കുന്ന പകുതി സമയം മതി ബ്രോയിലർ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ തേങ്ങാപ്പാലൊക്കെ വറ്റി വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പൊ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ തീയിലിട്ട് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി താളിച്ചിടാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. താളിച്ച ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. മിക്സ് ആക്കുന്ന സമയത്ത് ചിക്കൻ ഒന്നും ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ടാണ് വെന്തിട്ടുള്ളത്. ഈ ഒരു വരട്ട് സാദാ ചിക്കന് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് നല്ല നെല്ലുത്തേരി ചോറിൻ്റെ കൂടെ പറ്റിയ കോമ്പിനേഷനാണ്. ഇതിപ്പോൾ കരിങ്കോഴി ആയതുകൊണ്ട് തന്നെ മെഡിസിനൽ വാല്യൂം കൂടിയുള്ള ഒരു ഡിഷാണിത്. വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.